ശ്രീ മഹേഷ് നാരായൺ ഈ ചിത്രത്തിന്റെ കഥ നമുക്കറിയാവുന്ന ഏതെങ്കിലും സംഭവം പറിച്ചു തട്ടതാണോ? എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിക്ഷണൽ കഥയാണ് സാർ. ഞാൻ ഫിക്ഷണൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിനകത്ത് ആളുകൾക്ക് ഇനി മറ്റ് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാമെങ്കിൽ അവരങ്ങനെ വായിച്ചോട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മഹേഷ് നാരായണനെ സംബന്ധിച്ചിടത്തോളം ഐ വി ശശി ടി ദാമോദരൻ മാഷിന്റെ ഒരു മാതൃകയിൽ നിന്നുള്ള ഈ തീരദേശ ഗ്രാമങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പീരിയഡ് ഫിലിം ഫഹദിനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഫഹദ്? പ്രൈമറിലി ഇതൊരു കഥ ഒരു 30 വർഷത്തെ ഒരാളുടെ ലൈഫ് സ്പാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ തന്നെ ഈ മൂന്ന് സ്റ്റേജസ് കാണിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു ഏറ്റവും ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ടതെന്ന് അത് തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ആദ്യം ഓൾഡ് ഏജ് ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ പുറകിലേക്ക് പോയത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല. ഞാൻ ഓർഡറിലാണ് എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ അതെല്ലാം ഓവർകം ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. ആദ്യം ഓൾഡ് ഏജ് എടുത്തത് ശരീരസ്ഥിതി പരിഗണിച്ചിട്ടായിരുന്നോ? അതായത് 15 കിലോ ആണ്, അതിനേക്കാൾ ഉപരി ശരിയായില്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്താമല്ലോ, മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അത് ഉദ്ദേശിച്ചാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. ഇത് ഇതാദ്യമായിട്ടാണോ ഫഹദിന് അങ്ങനെ ഒരു ശരീരത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നത്? അത് അതായത് ഒരു സിനിമയിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ ശരീരഘടന മാറ്റം വരുത്തേണ്ടി വരുന്നത്? അതെ, വലിയ രീതിയിലുള്ള എല്ലാ രീതിയിലും സാർ. ഞാൻ ചെയ്തൊരു വലിയ സിനിമയാണ്. ഞാൻ മുമ്പ് അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല. എന്റെ സിനിമകളെല്ലാം ചെറിയ കഥകളാണല്ലോ. നമ്മൾ ഒരു ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ തീരുന്ന കഥകളാണ്. ഇങ്ങനെ ഒരു വലിയ സ്പാനിലൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കൂടുതൽ. ഫഹദ്, വലിയ രീതിയിലുള്ള മേക്ക് ഓവർ ആണോ മാലിക്കിന് വേണ്ടി ഉണ്ടായത്? വിസിബിളി പ്രായം തോന്നിക്കണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി എന്റെ ഫാമിലി ലൈനിൽ തന്നെ എല്ലാവർക്കും പ്രായമാകുമ്പോൾ കുറച്ച് എല്ലാവരും ട്രിംഡ് ആവുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ മഹേഷിനെ കാണിച്ചു കൊടുക്കുകയും മഹേഷ് അത് വർക്ക് ചെയ്ത് നമുക്ക് അങ്ങനെയാണ് ആ ലുക്കിലേക്ക് എത്തിയത്. അതെല്ലാം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എക്സസൈസ് ഭയങ്കര എക്സൈറ്റിംഗ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ആദ്യം ഒരു സിനിമ ഇറക്കി, അത് വിജയിച്ചു, രണ്ടാമത് സിനിമ ഇറക്കി വിജയിച്ചു, നിരന്തരം ഒ ടി ടിയിലേക്ക് പോകുന്ന നിലയിലേക്കാണ് ഫഹദ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ ചെയ്ത് വിജയിക്കാൻ, ഞാൻ ഒരു സിനിമ ചെയ്താൽ അവരെ കാണിച്ച് അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് അവർ എന്റെ വാങ്ങിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും അവർ വാങ്ങിക്കുന്നൊന്നുമില്ല. എനിക്കൊന്നും ഈ മാലിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് 27 കോടി രൂപയാണ് മുതൽ മുടക്ക്. ആ മുതൽ മുടക്ക് കിട്ടിക്കൊണ്ടായിരിക്കും എന്തായാലും ആൻഡ്രോ ജോസഫ് ഇത് കൊടുക്കുകയുള്ളൂ. എന്തായാലും തിയേറ്ററിലായിരുന്നു ഇത് ഈ സിനിമ വേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ? തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട സിനിമ, തീർച്ചയായും തിയേറ്ററിന് വേണ്ടി കൺസീവ് ചെയ്ത സിനിമയാണ്.